സിനിമ ചെയ്യുന്ന പറയാം. അതിൽ ഒരു സിനിമയുടെ ഒരു സീനിനകത്ത് ചിലപ്പോൾ കുറച്ച് ബ്ലഡ് ഉണ്ടാവാം, അത് ആ കഥ ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അത് സെൻസറിലേക്ക് വരുമ്പോൾ ആ സാധനം വേണ്ട, കട്ട് ചെയ്ത് കളയാൻ ചിലപ്പോൾ ആ കഥയുടെ ഒരു മെയിൻ പാർട്ട് തന്നെ ആയിരിക്കും ആ എസെൻസ് അങ്ങ് പോകുന്നത്. ശരിയും പറയാ ഓവറായിട്ട് സെൻസർ ബോർഡ് സിനിമകളിൽ കടന്നു കയറുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് സെൻസർ ബോർഡിലെ ആൾക്കാരിലും ഒരു ഭൂരിപക്ഷം നല്ല ആൾക്കാരുണ്ട്. പക്ഷെ ഇതോടെ നീ നേരത്തെ പറഞ്ഞത് ഭയങ്കരമായ ചോദ്യമാണ്. കാരണം ഒരു സിനിമ എടുക്കുന്നവരെ സംബന്ധിച്ചിട്ട് ഒരാൾക്ക് ഒരു വ്യക്തിയോടുള്ള ഈഗോ ഒക്കെ ഇതിൽ സംഭവിക്കാം. ഇപ്പോ സെൻസർ ബോർഡിൽ അംഗങ്ങൾ ഇപ്പൊ വിനീത് ഒരു ഡയറക്ടറാണ്, അപ്പൊ സ്വാഭാവിക വിനീതിന്റെ പടം വിനീതിനോട് ആൾക്ക് ദേഷ്യമുണ്ടെങ്കിൽ അയാൾ അത് കട്ട് ചെയ്യണം, ഇത് കട്ട് ചെയ്യും. അത് സെൻസർ ബോർഡിനെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. അതിലിരിക്കുന്ന ചില ആൾക്കാരുടെ പ്രൊപ്പഗണ്ട മനസ്സിലായത്. അപ്പൊ എല്ലാവരും അതിൽ കുറ്റക്കാരല്ല. ഇപ്പൊ നമ്മളെ ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന് പറയുന്ന സിനിമക്ക് നിങ്ങൾക്ക് ഈ ടൈറ്റിൽ തരാൻ പറ്റില്ലാന്നപ്പോ ഞാൻ സെൻസർ ബോർഡ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞപ്പോൾ അയാൾ ഭയങ്കര പൊട്ടിച്ചിരിക്കുകയാണ് കഥകൾ പറയുമ്പോൾ. അപ്പൊ നമ്മൾ ടൈലറാണ് ആദ്യം കൊടുത്തത്. അപ്പൊ അതിൽ ഏതൊരു വ്യക്തിക്ക് ആരോടുള്ള ദേഷ്യമായിരിക്കും, അത് നമ്മളെ സിനിമയെ ബാധിക്കും. അതാണ് ഇതെടാ നമസ്കാരം.